പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിന്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകശ്ചയും ഉണ്ടായിരിക്കട്ടെ ഷെക്കിനുടെ പ്രേക്ഷകരായ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായി നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന്റെ ജ്വാല യേശുക്രിസ്തു തന്നെയാണ് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കാണുകയുണ്ടായി ഈശോ ഇപ്രകാരം പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ആശ്വാസം മാത്രം നോക്കാതെ എന്റെ കുരിശിലേക്ക് നോക്കുക എനിക്ക് വേണ്ടി എത്രമാത്രം ആത്മാക്കളെ നേടുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമുക്കെല്ലാവർക്കും ഒരു വെല്ലുവിളിയായി കർത്താവിന്റെ ഈ വാക്കുകൾ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് എനിക്ക് വേണ്ടി എത്രമാത്രം ആത്മാക്കൾ നേടുവാൻ നിനക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ നമ്മോട് ചോദിക്കുമ്പോൾ ക്രൈസ്തവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ഒരിക്കൽ കൂടി കർത്താവ് നമുക്ക് പറഞ്ഞു തരുകയാൽമാക്കളെ നേടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം വിശുദ്ധ കൊച്ചുതരസീയ പുണ്യപതി ഇപ്രകാരം നമ്മോട് പറഞ്ഞിട്ടുണ്ട് പ്രസംഗത്തിലൂടെ നേടുന്ന ഉപരിയായി പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ആത്മാക്കൾ നേടാൻ സാധിക്കുമെന്ന് നമ്മൾ വചനപ്രകോഷത്തിലൂടെ അനേകം ആത്മാക്കളെ നേടുവാൻ ഒരുപക്ഷേ ദൈവം അനുവദിച്ചെന്നിരിക്കും എന്നാൽ കൊച്ചുദേശ പെണ്ഡിത് പറയുന്നു നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ ത്യാഗങ്ങളും സഹനങ്ങളും പല നിയോഗങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ സന്നദ്ധതയുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിന്റെ ഓരോ പ്രാർത്ഥനയിലും അനേകം ആത്മാക്കൾ നേടുന്ന വ്യക്തിയായി നീ മാറുമെന്ന് കൊച്ചുദേശ പെണ്ണിവി നമ്മെ ഓർപ്പിക്കുമ്പോൾ ഉള്ള സഹോദരങ്ങളെ ആത്മാക്കളെ നേടുക എന്നുള്ളത് അത് എളുപ്പമുള്ള കാര്യമാണെന്ന് ഇന്ന് പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലിയിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇന്ന് യേശുക്രിസ്തുവിൽ നിന്നും അനേക ആത്മാക്കൾ വേർവിരിഞ്ഞു പോകുന്നത് ഏഴ് മൂല പാപങ്ങൾ മൂലമാണ് എന്ന് പരിശുദ്ധി അമ്മയുടെ വിമലകത്തിൽ സ്നേഹാഗ്നി ജ്വാലിയിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുന്നു ൂലപാവങ്ങളെ ഗൗരവമായി എടുക്കണമെന്ന് പരിശുദ്ധി അമ്മയും ഇന്ന് നമ്മോട് സംസാരിക്കുന്നു നമ്മൾ അറിയാതെ നമ്മുടെ ആത്മാവിനെ തകർക്കുന്ന പാപങ്ങളാണ് മൂലപാപങ്ങൾ അവ ഏഴെണ്ണമാണ് എന്ന് നമുക്കറിയാം ഈ ഓരോ മൂലപാപങ്ങളെയും ഗൗരവമായി കണ്ടുകൊണ്ട് മൂലപാപങ്ങളുടെ പിടിയിൽപ്പെടാതെ അവയിൽ നിന്നൊക്കെ സ്വതന്ത്രരായി ജീവിക്കുവാൻ ഇന്ന് പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാല നമ്മോട് ആവശ്യപ്പെടുകയാണ് നീരാളി കൈകൾ പോലെയാണ് മൂലഭാവങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അവയുടെ പിടിയിൽ പെട്ടു കഴിഞ്ഞാൽ ഊരി പോരാൻ വലിയ പ്രയാസമാണ് പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാല ഈ മൂലഭാവങ്ങളിൽ ഒന്നാമതായി നമുക്ക് മുമ്പിൽ പങ്കുവയ്ക്കുന്നത് ജഡികാസക്തിയാണ് മോഹം ജഡികാസക്തി പല രീതിയിലുള്ള മോഹങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തും ജഡത്തിൻ്റെ ആസക്തികൾ കീഴ്പ്പെടുത്തും പണ്ടത്തെ കാലത്തേക്കാൾ ഉപരിയായി ഇന്ന് ഈ കാലത്ത് ജഡികാസക്തിയുടെ പുറകെ ഇന്ന് മനുഷ്യൻ കൂട്ടം കൂട്ടമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നും നിരവധി ആത്മാക്കൾ ഈ ജടികാസക്തിയിലൂടെ സാത്താൻ ഇരയാ ഇരകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നും വളരെ വേദനയോടുകൂടി പരിശുദ്ധി അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നു യാക്കോബ് യാക്കുബസ്ലിഹായുടെ ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം തിരുലിഖിതം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ചയെത്തി കഴിയുമ്പോൾ മരണത്തെയും ജഡിക പാവങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുവാൻ സാത്താൻ ആദ്യമായൊരു ദുർമോഹം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കും ഈ ദുർമോഹം ചില വ്യക്തികളെ കാണുമ്പോൾ അവരോടുള്ള ഒരു താല്പര്യമാകാം ചില വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള താല്പര്യമാകാം ചിലപ്പോൾ സ്വന്തം ശരീരത്തെ തന്നെ ഒരു ചില സുഖങ്ങളുടെ ഉപകരണങ്ങളാക്കി മാറ്റുവാനുള്ള ചില ചിന്തകളാകാം ഇപ്രകാരം ദുർമോഹം മനുഷ്യന്റെ ഉള്ളിൽ മുളയെടുക്കുമ്പോൾ അതിനെ താലോലിച്ച് വളർത്താതെ മുളയിലെ ദുർമോഹത്തെ നുള്ളിക്കളഞ്ഞെങ്കിൽ മാത്രമേ ഈ ജഡികാസക്തിയുടെ ഈ പോരാട്ടത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടുവാൻ സാധിക്കുകയുള്ളൂ നമ്മൾ തിരിച്ചറിയുകയാണ് ജഡത്തിൻ്റെ ആസക്തികൾ എല്ലാവരിലുമുണ്ട് ജഡത്തിൻ്റെ ആസക്തികളെ നമ്മൾ നിഗനിക്കുന്നില്ലെങ്കിൽ ജഡത്തിന്റെ ആസക്തികൾ നമ്മൾ കീഴെടുക്കുകയും ആത്മനഷ്ടം പോലെ സംഭവിക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധിയമ്മയുടെ സ്നേഹാഗ്നി ജ്വാല നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് പല ദാമ്പത്യ ജീവിതങ്ങളിലും ജഡികാസക്തികൾ മൂലം വിള്ളലേറ്റിട്ടുണ്ട് ജഡത്തിൻ്റെ ആസക്തികൾക്ക് മനുഷ്യൻ വിട്ടുകൊടുക്കുന്നത് മൂലം അനേകർ ഇന്ന് പാപത്തിന്റെ വഴികളിലൂടെയാണ് സാത്താന്റെ കെണികളിൽപ്പെട്ടിരിക്കുകയാണ് പുറത്തു വരുവാൻ സാധിക്കാതെ ഇന്റർനെറ്റും മൊബൈൽ ഫോണിന്റെയും ഉപയോഗം മൂലം ജടികാസക്തിക്ക് മനുഷ്യൻ കൂട്ടം കൂട്ടമായി വിട്ടുകൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ട് ഇതൊക്കെ സാത്താൻ വിജയിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളാണ് അതുകൊണ്ട് നമ്മെ ദൈവം ഓർമ്മിക്കുകയാണ് ദുർമോഹം ഗർഭം ഗർഭാന്തരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെയും ഈ പാപത്തിന്റെ സുഖങ്ങളിലേക്ക് നമ്മൾ വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ പാപത്തിന്റെ സുഖങ്ങൾ നുകർന്ന് കഴിയുമ്പോൾ പ്രിയമുള്ള സാധനങ്ങൾ അവസാനം അത് കൊണ്ട് എത്തിക്കുന്നത് മരണത്തിലാണ് എന്ന് നമ്മ മനസ്സിലാക്കുകയാണ് ഇതിനൊരു ചെറിയൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഒരു തവളയെ പിടിച്ച് ഒരു പാത്രത്തിൽ ചൂട് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ തവള അത് ചൂട് വെള്ളത്തിൽ ഇട്ട ഉടനെ തന്നെ അത് ചൂടിന് സഹിക്കാതെ അത് എടുത്ത് പുറത്തേക്ക് ചാടും അങ്ങനെ ചാടി അത് രക്ഷപ്പെടും എന്നാൽ ഒരു തവളയെ പിടിച്ച് നമ്മൾ പച്ചവെള്ളത്തിലിടുക അത് സുഖമായിട്ട് അവിടെ കിടക്കും എന്നിട്ട് ആ പച്ചവെള്ളം ഒരു ഒരു കലത്തിലോ വല്ലോ വെച്ച് ആ പച്ചവെള്ളത്തിൽ തവള കിടക്കും എന്നിട്ട് ആ പച്ചവെള്ളം പതുക്കെ പതുക്കെ ചൂടാക്കി കൊടുക്കുക ചൂടാകുന്ന ഈ പച്ചവെള്ളത്തിന്റെ ഈ തണുപ്പിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചൂട് ഈ തവളെ ആസ്വദിക്കും അങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് പിന്നെ അത് പുറത്തേക്ക് ചാടുവാൻ സാധിക്കാതെ വെള്ളം തിളച്ച് ബെന്ത് ഇല്ലാതാകും ഇപ്രകാരമാണ് പാപങ്ങൾ നമ്മളെ തകർക്കുന്നത് നമ്മൾ പെട്ടെന്ന് ഒരു പാപത്തിൽ പെട്ടാൻ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട ചിലപ്പോൾ നമ്മൾ ഓടിയകലും എന്നാൽ ദുർമോഹത്തിന് നമ്മളെ വിട്ടുകൊടുത്ത് പതുക്കെ പതുക്കെ ഓരോ ഈ ജഡികപാപത്തിന്റെ സുഖം നുകർന്ന് ആ ജഡികപാപത്തിന്റെ ആ ചൂട് അനുഭവിച്ച് അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ അതിൽ നിന്ന് പുറത്തു പുറത്തുചാടുവാൻ നമുക്കാകില്ല ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപത്തിന്റെ ആ ചൂട് അനുഭവിച്ച് അത് പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തിൽ അവസാനിക്കും നിത്യനാശത്തിൽ അവസാനിക്കും അതുകൊണ്ട് പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാല സ്നേഹത്തോടെ നമ്മെ ഓർപ്പിക്കുന്നു ഇപ്രകാരമാ പരിശുദ്ധിക്ക് വില കൊടുക്കണം വിശുദ്ധിക്ക് വില കൊടുക്കണം ജഡിക പാപത്തിലേക്ക് നയിക്കുന്ന വ്യക്തി ബന്ധങ്ങളെ വിച്ഛേദിക്കണം വസ്തുക്കളെ പറിച്ചെറിയണം അതിലേക്ക് നയിക്കുന്ന സ്ഥലങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും സന്ദർശിക്കാൻ പാടില്ല ദുർമോഹം മുളയിലെ നുള്ളിക്കളയണം എങ്കിൽ മാത്രമേ സത്തൻ വെച്ചിരിക്കുന്ന പാപത്തിന്റെ കെണിയിൽപ്പെടാതെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു തിരിച്ചറിവ് ദൈവം നമുക്ക് നൽകിയ ഒന്നാമത്തെ മൂലപാപമായ ഈ സ്നേഹാഗ്നി ജ്വാല നമ്മെ പഠിപ്പിക്കുന്നത് ജടിക പാപത്തിന്റെ ആസക്തികളാണ് ബന്ധനങ്ങളാണ് തകർച്ചയാണ് ഈ രണ്ടാമത്തെ മൂലപാവം പരിശുദ്ധി അമ്മ സ്നേഹാഗ്നി ജ്വാലിയോട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദ്രവ്യാസക്തി ദ്രവ്യാസക്തി എന്ന് പറയുമ്പോൾ എന്താണ് ധനമോഹം ധനത്തിനു വേണ്ടി ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നെട്ടോട്ടം ധനത്തിന് വേണ്ടിയുള്ള ഒരു അമിതമായ ആഗ്രഹം കിട്ടുന്ന പൈസയൊക്കെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കുക അത് പിടി പൂഴ്ത്തി വെക്കുക പിടിച്ചു വെക്കുക ർഹിക്കുന്നവരുമായി അത് പങ്കുവയ്ക്കാതിരിക്കുക ഇതൊക്കെ ദ്രവ്യാസക്തിയുടെ ഭാഗമാണ് ഇന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ പല സഹോദരങ്ങളും ക്രൈസ്തവര് ഞായറാഴ്ച ദിവസങ്ങളിൽ വിശുദ്ധ ബലിയർപ്പിച്ച് ബാക്കി സമയങ്ങൾ ദൈവിക കാര്യങ്ങൾക്കു വേണ്ടിയും വചനം പഠിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയും ഒക്കെ ചിലവഴിക്കുന്നതിന് പകരം ജോലി ചെയ്തും ഞായറാഴ്ച ദിവസങ്ങളിൽ ബിസിനസ് നടത്തിയും എങ്ങനെയെങ്കിലുമൊക്കെ അല്പം കൂടി കാശുണ്ടാക്കുവാൻ പരിശ്രമിക്കുമ്പോൾ ദ്രവ്യാസക്തിക്ക് പുറകെ പോവുകയാണെന്നും ദ്രവ്യാസക്തി ആത്മാവിനെ തകർക്കുന്ന ഒരു കാര്യമാണ് എന്നും പരിശുദ്ധി നമ്മുടെ വിപുലഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാലിയിലൂടെ ഈശോയും മാതാവും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ ആറാം അധ്യായത്തിന്റെ പത്താം തിരുലിഹിതം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനമെന്ന് ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം ധനമോഹം മൂലം അനേകർ വ്യതിചലിച്ചു പോയിട്ടുണ്ട് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ധനമോഹം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട ദിവസം ദൈവത്തിനുള്ളതാ ആ ദൈവത്തിന് കൊടുക്കണം ആ ദിവസത്തിൽ നമ്മൾ ജോലി ചെയ്തും ഇല്ലെങ്കിൽ നമ്മൾ ബിസിനസ് നടത്തിയും ഒക്കെ നമുക്ക് സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടി പരിശ്രമിച്ചാൽ അത് അനുഗ്രഹമായി മാറണമെന്ന് നിർബന്ധമില്ല എന്ന് അനേകരുടെ ജീവിത അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ദ്രവ്യാസക്തി കൂടിക്കഴിയുമ്പോൾ മനുഷ്യൻ ഉത്തരവാദിത്വങ്ങൾ മറന്നുപോകും വചനത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്കുള്ളതിൻ്റെ വരുമാനത്തിന്റെ പത്ത് ശതമാനം ദൈവവേലയ്ക്ക് വേണ്ടിയോ പാവപ്പെട്ടവർക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കണമെന്ന് അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ദൈവം നമ്മളെ അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹിക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്ന പലരുമുണ്ട് നമ്മളിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് അവരെ മാറ്റി നിർത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന വരുമാനത്തിന്റെ ഒരു പത്ത് ശതമാനം നമ്മൾ ഇവരുമായി പങ്കുവെച്ചെങ്കിൽ മാത്രമേ പങ്കുവെച്ചു കൊടുത്തെങ്കിൽ മാത്രമേ അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ ഇത് അനേകരുടെ ജീവിതം ഇങ്ങനെ കിട്ടുന്ന വരുമാനമൊക്കെ പിടിച്ചു വെച്ച് പിടിച്ചു വെച്ച് ആർക്കും പങ്കുവെച്ച് കൊടുക്കാതെ അതൊരു അനുഗ്രഹത്തിന്റെ വഴികൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് നിനക്ക് വിദ്യാഭ്യാസം ദൈവം നൽകി അനുഗ്രഹിച്ചു നല്ലൊരു ജോലി ദൈവം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ മകനെ മകളെ ചിന്തിക്കണം നിന്റെ വരുമാനത്തിന്റെ പത്ത് ശതമാനം നീ പാവപ്പെട്ടവർ എത്തിച്ചു കൊടുക്കണം ദൈവത്തിന്റെ രാജ് സുവിശേഷം ലോകം മുഴുവൻ എത്തിക്കുവാൻ നീയും പങ്കാളിയാകണം ഇത് ദൈവത്തിന്റെ ആഗ്രഹമാണ് ഉൽപ്പത്തി പുസ്തകത്തിലും പുറപ്പാടിൻ്റെ പുസ്തകത്തിലും സംഗീത പുസ്തകത്തിലും ഒക്കെ ദശാംശം കൊടുക്കേണ്ടതിനെ കുറിച്ച് ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സംഗീത പുസ്തകത്തിന്റെ പതിനെട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ആറാം ലി വളരെ വ്യക്തമായി നമുക്കിത് പറഞ്ഞു തരുന്നുണ്ട് ദൈവം നിനക്ക് നൽകുന്നതിന്റെ ദശാംശം നീ നീരാജനമായി അർപ്പിക്കണമെന്ന് സംഖ്യ പതിനെട്ട് ഇരുപത്തി ആറിൽ നമ്മെ ദൈവം പഠിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ ദശാംശം കൊടുത്ത് അനേകരുടെ കണ്ണീരൊപ്പുവാൻ പരിശുദ്ധി നമ്മുടെ സ്നേഹാഗ്നി ജ്വാലിയിലൂടെ ഇന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ അടുത്ത ദിവസം എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ യു കെയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് സോളിസിറ്ററായിട്ട് ആയിട്ട് അദ്ദേഹം ജോലി ചെയ്യുകയാണ് അതേ എനിക്കൊരു മെസ്സേജ് വിട്ടു വിട്ടുപ്രകാരമാണ് മെസ്സേജ് അച്ഛ ഞാൻ എനിക്ക് കിട്ടുന്നതിൻ്റെ ഓരോ മാസവും കിട്ടുന്നതിൻ്റെ പത്ത് ശതമാനം ഞാൻ ദശാംശമായി മാറ്റിവെച്ചിരുന്നു ഇതെനിക്ക് അർഹിക്കുന്നവർക്ക് എത്തിക്കണം പാവപ്പെട്ടവർക്ക് എത്തിക്കണം ഞാൻ പറഞ്ഞു ഇപ്രകാരമാ അവൻ്റെ കയ്യിൽ ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറോളം പൗണ്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇന്നത്തെ വില അനുസരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറോളം പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നൂറ് രൂപയോളം ഉണ്ടല്ലോ ഒരു പൗണ്ട് ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം രൂപ അവൻ മാറ്റി മാറ്റിവെച്ചിരിക്കുക ദശാംശം അവന് കിട്ടിയതിന്റെ പത്ത് ശതമാനം മാറ്റുമെന്ന് എന്ത് ഈ പൈസ അർഹിക്കുന്നവർക്ക് എത്തിക്കാനായിട്ട് അച്ഛൻ ആരെങ്കിലും ഒക്കെ അറിയാവിൽ എന്നോടൊന്ന് പറയണം പ്രിയമുള്ളവരെ അനേകം കിഡ്നി പേഷ്യൻസ് ഉണ്ട് നമ്മുടെ നാട്ടില് ഡയാലിസിസ് ചെയ്യുന്നവര് ക്യാൻസർ പേഷ്യൻസ് കടം കയറി വീടും കുടുംബവും ഒക്കെ നഷ്ടപ്പെട്ട് താമസ ഇടമില്ലാതെ വസിക്കുന്നവര് എത്ര യുവജനങ്ങളാണ് ദാരിദ്ര്യം മൂലം ഫീസ് പേ ചെയ്യാൻ സാധിക്കാതെ സ്കൂളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്നവർക്ക് ഫീസ് കൊടുക്കാൻ സാധിക്കാതെ എക്സാം ഒരു എഴുതാൻ പറ്റാത്ത സാഹചര്യത്തിൽ എത്തപ്പെട്ടിരിക്കുക ഇന്ന് അനേകർക്ക് ഈ യുവാവിന്റെ ഈ ദശാംശം കൊടുക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ഈ ആഗ്രഹം അനുഗ്രഹമായി മാറുകയാണ് പിന്നെ സഹോദരങ്ങളെ ഇതൊരു യുവാവിന് ദൈവം നൽകിയ ആ ബോധ്യം അവൻ അച്ചട്ടായി സ്വീകരിച്ചപ്പോൾ അവന് സ്വന്തമായി അനുഭവിക്കാവുന്ന പൈസ അവൻ്റെ സമ്പത്തിന്റെ വരുമാനത്തിന് പത്ത് ശതമാനം മാറ്റിവെച്ച് അവൻ കൂട്ടിവെച്ച് ഇന്ന് ഒരു രണ്ടര ലക്ഷത്തോളം രൂപ അവൻ സ്വീ അവൻ സ്വരൂപിച്ച് അനേകം പാവപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനുള്ള വഴിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ യാക്കോബ് സലിഹയുടെ ലേഖരത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴാം തിരലിഖിതത്തിൽ ഇപ്രകാരം ദൈവം നമ്മെ പഠിപ്പിക്കുന്നു എന്താണ് യഥാർത്ഥ ഭക്തി പിതാവായ ദൈവത്തിന് മുമ്പിൽ ഏറ്റവും നിർമ്മലവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് അനാഥരെയും വിധവകളെയും അവരുടെ ഞെരുക്കങ്ങളിൽ സഹായിക്കുക ഈ ലോകത്തിന്റെ കളങ്കമേശാതെ നിന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക ഇതാണ് പരിശുദ്ധ സ്നേഹാഗ്ഞാൽ ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് നമുക്കുള്ളതിന്റെ ഓഹരി നമ്മൾ ദ്രവ്യാസക്തിക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാതെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത് മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന ബോധ്യത്തോടു കൂടി അനാഥരെയും വിധവകളെയും പാവപ്പെട്ടവരെയും സഹായിക്കുക ഈ ലോകത്തിന്റെ കളങ്കമേശാതെ നിന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക ഇതാണ് ജട്ടികാസക്തിക്ക് വിട്ടുകൊടുക്കാതെ ഈ ലോകത്തിന്റെ കളങ്കമേശാതെ നിന്നെ തന്നെ കാത്തു സൂക്ഷിച്ച് നിന്നെ സൂക്ഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക ഇന്ന് പരിശുദ്ധിയമ്മയുടെ സ്നേഹാഗ്നി ജ്വാലിയുടെ വളരെ ശക്തമായ സന്ദേശമാണ് പരിശുദ്ധി അമ്മയും ഈശോയും നമുക്ക് നൽകുന്നത് ഒരുമുളരെ പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ചുവാനോട് ഈശോ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും ഒരു ഉപകാരം മറ്റാർക്കെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങളത് രഹസ്യമായിട്ട് ചെയ്യണം ആരും അറിയാതെ ചെയ്യണം കൊട്ടിഘോഷിക്കരുത് പരസ്യം കൊടുക്കരുത് മറ്റുള്ളവരുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ എടുത്തും ഞാനൊരു അമ്പതിനായിരം രൂപ ഈ ഒരു പാവപ്പെടം കൊടുക്കുമ്പോൾ നാലുപേരെ വിളിച്ചു കൂട്ടി ഫോട്ടോ എടുത്ത് അവനെ അവനെ അവന്റെ ഫോട്ടോ എൻ്റെ ഫോട്ടോയൊക്കെ പ്രചരിപ്പിച്ച് ആളാകാൻ നോക്കരുത് കർത്താവ് വ്യക്തമായി പഠിപ്പിക്കുന്നു ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം നമ്മൾ പരസ്യമായി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്തു കഴിയുമ്പോൾ ഈ ലോകത്ത് തന്നെ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു സ്വർഗത്തിൽ പിന്നെ പ്രതിഫലം കിട്ടുമെന്ന് വിചാരിക്കരുത് സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ പാവപ്പെട്ടവനെ രഹസ്യത്തിൽ സഹായിക്കുക ഞാൻ വലിയ ജൻറസ് ആയിട്ടുള്ള ആളാണ് ഞാൻ എൻ്റെ സമ്പത്തൊക്കെ ദാനം ചെയ്യുന്നവനാണെന്ന് ആരെയും ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല പരസ്യമായി ഇത് ചെയ്യാതെ രഹസ്യമായി ആരും അറിയാതെ രഹസ്യങ്ങൾ അറിയുന്ന സ്വർഗസനായ പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹം തന്നെയാണെന്ന് തിരുവചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നുണ്ടല്ലോ പ്രിയമുള്ള സഹോദരങ്ങളെ മൂലപാപങ്ങളുടെ രണ്ട് പാപങ്ങൾ നമ്മൾ കണ്ടു ഇനി മൂന്നാമത്തെ പാവമാണ് കോപം പലപ്പോഴും പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം നമുക്കുണ്ടാവാം മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അരിശപ്പെട്ട് പലരെയും വേദനിപ്പിക്കുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അത് ദൈവാനുഗ്രഹത്തിന്റെ വഴിയല്ല എന്ന് ഇന്ന് പരിശോധിക്കാൻ വേണ്ടി സ്നേഹാഗ്നി ജ്വാല നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് മറ്റുള്ളവരെ കേൾക്കാനുള്ള സന്മനസ് നമുക്കുണ്ടാകണം മറ്റുള്ളവർ പറയുന്നത് എന്താണെന്നൊന്ന് ശ്രമിക്കാനുള്ള സന്മനസ് അതിന് ശേഷമാകട്ടെ പൊട്ടിത്തെറിയും ദേഷ്യപ്പെടലുമൊക്കെ ചിലർക്ക് മുൻകോപം അതൊരു ഒരു ഒരു എന്താ പറയുക ഒരു മുള്ളായിട്ട് ജീവിതത്തിൽ കിടപ്പുണ്ട് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല പ്രിയമുള്ള സഹോദരങ്ങളെ ശരീരത്തെ പോലെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത രീതിയിൽ കോപം മനുഷ്യണ്ടാകുന്നു ഇനി നമ്മുടെ ശരീരത്തെ പോലെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു കോപം അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ശരീരത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത എന്തെങ്കിലും അവസ്ഥ നമ്മളിൽ ഉണ്ടെങ്കിൽ യാക്കൂബ് സ്ലിഹയുടെ ലേഖനത്തിന്റെ മൂന്നാം അധ്യായത്തിൽ രണ്ടാം ത്രിലിഖിതം നമ്മെ ഓർപ്പിക്കുന്നുണ്ട് മനുഷ്യൻ പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണനാണ് അവന്റെ ശരീരത്തെ മുഴുവനെ നിയന്ത്രിക്കാൻ അവന് സാധിക്കുമെന്ന് അറിയുള്ളവരെ ഏതെങ്കിലും ചെടികാസക്തിക്കോ ഏതെങ്കിലും ദുശീലങ്ങൾക്കോ ഏതെങ്കിലും കാര്യങ്ങൾക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് അഡിക്റ്റ് ആയി പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം സംസാരത്തിൽ തെറ്റു വരുത്തുന്നുണ്ടോ അതായത് ഏതെങ്കിലും നമ്മുടെ സംസാരത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ സംസാരത്തിൽ ദുർഭാഷണം നമ്മൾ െയ്യുന്നുണ്ടോ ആരുടെയെങ്കിലും കുറ്റങ്ങൾ നമ്മൾ പറഞ്ഞു പരത്തുന്നുണ്ടോ പരദൂഷണം പറയുന്നുണ്ടോ ഏഷണി പറയുന്നുണ്ടോ തെറി പറയുന്നുണ്ടോ മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കത്ത രീതിയിൽ ഏതെങ്കിലും ജഠികമായ കാര്യങ്ങൾ പറയുന്നുണ്ടോ നാവിന്റെ ദുരുപയോഗം നമ്മളിവിടെ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കണം ഇനി അടുത്തതാണ് അസൂയ അസൂയ എന്ന് പറഞ്ഞ എന്താണ് മറ്റുള്ളവർക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ മനസ്സില്ലാതെ മറ്റുള്ളവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അംഗീകരിക്കാൻ സാധിക്കാതെ അതിൽ വിഷമിക്കുന്ന മേഖലയാണ് അസൂയ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ കണ്ണുവെച്ച് വെച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് കൃതജ്ഞതയോടെ ജീവിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് അവർക്കുള്ള കാര്യങ്ങളോർത്ത് അവർക്കുള്ള അനുഗ്രഹങ്ങളോർത്ത് വേദനിച്ച് വേദനിച്ച് ജീവിക്കുന്നവനാണ് അസൂയ അസൂയി വ്യക്തി സുഭാഷിതങ്ങളുടെ പുസ്തകം നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുമെന്ന് ആ സത്യമാണ് സഹോദരങ്ങളെ അസൂയയുള്ള വ്യക്തി അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കില്ല അസൂയിയുടെ ദുരാത്മവം നമ്മൾ പിടികീടിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ അവരെ അവരുടെ അടുത്ത് പോയി അവരെ അഭിനന്ദിക്കണം സാധാരണഗതി അസൂയുള്ള വ്യക്തികളെ കാണും അവരെ അവർക്ക് ആരം വന്നോ എന്തെങ്കിലും പണി കൊടുത്തോ അവരെ തകർക്കാൻ നോക്കും നമ്മള് അസൂയിയുടെ ദുരാത്മാവിനെ നമ്മളും തകർത്ത് കളയണമെങ്കിൽ ആരോടാണോ അസൂയി തോന്നുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുകയും എന്തെങ്കിലുമൊക്കെ നമ്മളാലാവുന്ന രീതിയിൽ അവർ അകം വഴി അവരെ സഹായിക്കുകയും ചെയ്യുക അപ്പോൾ അസൂയയുടെ ദുരാത്മാവിൻ്റെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും അടുത്ത ഒരു മൂലഭാവമാണ് അഹങ്കാരം ഇന്ന് ലോകം മുഴുവനുമുള്ള മക്കളെ ഉൾപ്പെടെ നമ്മളെല്ലാവരെയും കാർന്ന് തിന്നുന്ന ഒരു മൂല ഭാവമാണ് അഹങ്കാരം ഞാനെന്ന ഭാവം മറ്റുള്ളവർ അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യം ഞാൻ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുള്ള ചിന്ത എനിക്കെല്ലാം അറിയാമെന്നുള്ള ചിന്ത അഹങ്കാരം യാക്കോബസ്ലിയാട് ലേഖനത്തിന്റെ നാലാം അധ്യായത്തിന്റെ ആറാം തിർലിഖിതം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യും എവിടെ അഹങ്കാരമുണ്ടോ അവിടെ ദൈവം എതിർത്ത് നിൽക്കുമെന്ന് വശം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവം അഹങ്കാരികളെ എതിർക്കും എളിമയുള്ളവർക്ക് കൃപ നൽകും പ്രിയമുള്ളവരെ ഇന്ന് അഹങ്കാരം മൂലം മാതാപിതാക്കളെ ധിക്കരിച്ച് പോകുന്ന മക്കളുണ്ട് അഹങ്കാരം മൂലം ഏതെങ്കിലും ഒരു വ്യക്തി ഏത് ലവ് ചില ചുക്കാൻ പിടിക്കുന്ന വ്യക്തികളാകാം ചിലരൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോത്സാഹനങ്ങൾ നൽകുമ്പോൾ മാതാപിതാക്കളെ പോലും ധിക്രിച്ചു ഇറങ്ങി പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട് അഹങ്കാരം ദൈവത്തിന്റെ എതിർപ്പ് വിളിച്ചു പരുത്തുമെന്ന് നമ്മൾ മനസ്സിലാക്കണം എളിമയുള്ളവൻ കൃപ സ്വീകരിക്കും നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും അപ്പോൾ നമ്മൾ കണ്ടു മോഹം അല്ലെങ്കിൽ ജഡികാസക്തി ദ്രവ്യാസക്തി നമ്മൾ കോപം അസൂയ അഹങ്കാരം ഈ മൂലഭാവങ്ങൾ കണ്ടു അടുത്തൊരു മൂലഭാവമാണ് കൊതി പലതിനോടും കൊതി ഭക്ഷണ പദാർത്ഥങ്ങളോടുള്ള കൊതി വസ്ത്രത്തോടുള്ള കൊതി സ്ഥാനമാനങ്ങളോടുള്ള കൊതി പേരിനും പെരുമയ്ക്കുമുള്ള കൊതി മദ്യത്തോടുള്ള കൊതി കൊതി ഒരു മൂലപാപമാണ് അനേകരെ തകർക്കുന്ന മൂലഭാവമാണ് കൊതി കൊതിക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഒരു സെൽഫ് കൺട്രോൾ ഇല്ലാതെ പോകുന്ന ഒരവസ്ഥയിൽ നാം എത്തപ്പെടുന്നു പിന്നെ പല പാപങ്ങളിലേക്കും അത് നമ്മളെ കൊണ്ട് എത്തിക്കും നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യം ഒന്നിനും പിടിച്ചെടുക്കാൻ പറ്റാത്ത സാഹചര്യം എന്തിനും നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്ന സാഹചര്യം കൊതിക്കും നമ്മളെ നമ്മളെ കീഴ്പ്പെടുത്താൻ അനുവദിക്കുമ്പോൾ പ്രേമുള്ള സഹോദരങ്ങളെ നമ്മൾ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് വീണുപോകുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് നമ്മൾ മോട്ടിഫിക്കേഷൻസ് നടത്തി നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച് ആശാ നിഗ്രഹം ചെയ്ത് ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് ഈ അവസ്ഥയിൽ നമ്മൾ വിടുതൽ പ്രാപിക്കണം ഇനി അവസാനത്തെ മൂലഭാവമാണ് അലസത അല്ലെങ്കിൽ മടി പറയാലോ അലസത എന്ത് ചെയ്യാനുള്ള ഒരു മടി നന്മ ചെയ്യാനുള്ള മടി എന്നെ ഏൽപ്പിച്ച് ഉത്തരവാദിത്വം ചെയ്യാനുള്ള മടി ടി വി കണ്ടും മൊബൈൽ ഫോണിലൂടെ പല സൈറ്റുകളിലൂടെയൊക്കെ പോയും പല ആപ്പുകളൊക്കെ സന്ദർശിച്ചും ഇപ്രകാരം സമയം വെറുതെ അലസമായി ചെലവഴിക്കുന്നത് മൂല പാവമാണ് എന്ന് വചൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ സഹോദരങ്ങളെ യാക്കൂബ് അസ്ലാ ലഹരത്തിൽ നാലാം അധ്യായത്തിന്റെ പതിനേഴാം തിരുലിഖിതം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു ചെയ്യേണ്ട ഒരുപാട് നന്മകളുണ്ട് ഒരുപാട് കാര്യം ചെയ്യണം എന്നറിയാം പക്ഷേ മടിമൂലം അലസത മൂലം ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ പാപം ചെയ്യുകയാണ് എന്ന് വചൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഈ മൂലപാപങ്ങളെല്ലാം ചേർത്ത് വെച്ച് ഇപ്രകാരം ദൈവം നമ്മോട് പറഞ്ഞു ലോകം മൂലപാപങ്ങളാൽ ബന്ധിതമായിരിക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തിന് ഈ ലോകത്തെ രക്ഷിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ വിശുദ്ധരുടെ മധ്യസ്ഥത നിങ്ങൾ തേടി പ്രാർത്ഥിക്കണം നിങ്ങൾ ത്യാഗത്തിലൂടെ നേടിയ ആത്മാക്കളുടെ പ്രാർത്ഥനയും ഇതിനത്യാവശ്യമാണെന്ന് പരിശുദ്ധ ഈശോയും പഠിപ്പിച്ചു നമ്മൾ പ്രാർത്ഥനയിലൂടെ നേടിയ ആത്മാക്കൾ എന്ന് പറഞ്ഞ അർത്ഥം എന്താ ശുദ്ധീകണസത്തിലെ ആത്മാക്കൾ ഈശോ ഇപ്രകാരം പറഞ്ഞു ശുദ്ധീകണസത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പരിശുദ്ധാമ്മയുടെ സ്നേഹ നി ജ്വാലിയോട് ചേർന്ന് നിന്ന് നമ്മൾ മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ആത്മാക്കളെ ശുദ്ധീകരണത്തിൽ ഈശോ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്ന് വീണ്ടും നവംബർ മാസത്തിൽ പരിശുദ്ധിയാമേന്റെ സ്നേഹാഗ്നി ജ്വാലിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ഓരോ നന്മ നിറഞ്ഞ മറിയുമേ എന്ന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുള്ളൂ പത്ത് ആത്മാക്കളെ വീതം ഓരോ നന്മ നിറഞ്ഞമറിയുമേ എന്ന പ്രാർത്ഥനയിൽ ഈശോ ശുദ്ധീകനസൻ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും പിന്നെ നമുക്കറിയാം വിശുദ്ധ ജത്രുടെ പ്രാർത്ഥന ആയിരം ആത്മാക്കളെ ശുദ്ധീകരണസൻ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ സഹായിക്കുന്ന പ്രാർത്ഥനയാണ് അങ്ങനെ കൂടെ കൂടി ആത്മാക്കളെ സ്വർഗത്തിലേക്ക് പോകുവാൻ നമ്മൾ സഹായിക്കണം ഈ ആത്മാക്കളുടെ സ്വർഗത്തിൽ നിന്ന് സഭയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കും അങ്ങനെ പരിശുദ്ധി അമ്മയുടെ കൂട്ടായ്മയിൽ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ ശ്രുതിഗണസത്തിന്റെ ആത്മാക്കളുടെ പ്രാർത്ഥനയിൽ നമ്മൾ ചേർന്ന് നിന്ന് സഭയോട് ഐക്യപ്പെട്ട് മൂലപാപങ്ങൾക്കെതിരായി യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധ ത്രിത്വം നമ്മെ അനുഗ്രഹിച്ചുയർത്തും എന്നുള്ള ഒരു സന്ദേശം കൂടിയാ ഇന്ന് പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന്റെ സ്നേഹാഗ്നിജ്വാല നമുക്ക് നൽകുന്നത് അതിനെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ മാതാവേ ഈ മൂലപാവങ്ങളെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് അകറ്റി പരിശുദ്ധി അമ്മയും അമ്മയുടെ വിമലഹൃദയത്തിൽ ചേർന്നിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഓരോ മൂലപാപങ്ങളെയും അതിജീവിച്ച് അതിജീവിച്ച് വിശുദ്ധരായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പരിശുദ്ധി അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഓം അറിയമേ ഞങ്ങളുടെ അമ്മേ ഞങ്ങൾ മുഴുവനും അമ്മയുടേതാണ് ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവ് ഈശ്വം ഈശ്ശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാരത്തെ അനുഗ്രഹവും നിങ്ങളോട് കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ അവരിയ